ദൈവത്തിന് സ്തുതി. വിശുദ്ധ നാർസിസ ദ ജേസൂസ് ഇക്വഡോറിലെ നോബോൾ ഗ്രാമത്തിൽ 1832 ഒക്ടോബർ 29 നാർസിസ ജനിച്ചത്. 1851 മാതാപിതാക്കളുടെ മരണശേഷം ബന്ധുക്കളോടൊപ്പം യുഗാക്യൂലിയിൽ താമസമാക്കി. സഹോദരങ്ങളുടെ സംരക്ഷണത്തിനായി അവൾ കഠിനാധ്വാനം ചെയ്തു. ജോലിയെപ്രതിയും മറ്റും പലപ്പോഴും വീട് മാറേണ്ടി വന്നു. വളരെ ലളിതമായ വാസസ്ഥലങ്ങൾ കണ്ടെത്തുകയും ഏകാന്ത ധ്യാനത്തിനും തപശ്ചര്യകൾക്കും പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്തു. നാർസിസ ദിവസത്തിൽ 8 മണിക്കൂർ നിശബ്ദതയിലും ഏകാന്തതയിലും പ്രാർത്ഥിച്ചിരുന്നു. രാത്രിയിൽ 4 മണിക്കൂർ പാപപരിഹാര ക്രിയയായി മുൾമുടി ധരിക്കുകയും വെറും തറയിൽ കിടന്നുറങ്ങുകയും ചെയ്തിരുന്നു. ഭക്ഷണ പാനീയങ്ങൾ അപ്പവും വെള്ളവും മാത്രമായിരുന്നു. തൻ്റെ നാടിൻ്റെ സുസ്ഥിതിക്ക് വേണ്ടി ജീവിതം ബലിയായി സമർപ്പിക്കാൻ അവൾ ആഗ്രഹിച്ചു. തന്നിമിത്തം ഒരു അനാഥമന്ദിരം നടത്തിയിരുന്ന മേഴ്സിഡസ് മൊളീനായുമായി നാർസിസ് സൗഹൃദത്തിലായി. അവൾ കുട്ടികളുടെ ക്രിസ്തീയ രൂപീകരണത്തിന് സഹായിക്കുകയും വസ്ത്രങ്ങൾ നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തു. 1868 നാർസിസ പെറുവിലെ ലീമായിലേക്ക് താമസം മാറ്റി. അവിടെ ഡൊമിനിക്കൻ ടേർഷറി സന്യാസികളോടൊത്ത് വസിച്ചു. വർഷങ്ങളായി അനുഷ്ഠിച്ചു പോന്ന പ്രായശ്ചിത്ത പ്രവൃത്തികൾ അവളുടെ ശരീരത്തെ ദുർബലമാക്കുകയും മരണത്തെ ത്വരിതപ്പെടുത്തുകയും ചെയ്തു. 1869 ഡിസംബർ 8 സഹസന്യാസികൾക്ക് ശുഭരാത്രി ആശംസിച്ചപ്പോൾ താനൊരു ദീർഘയാത്രയ്ക്ക് പോവുകയാണെന്ന് തമാശ രൂപേണ നാർസിസ പറഞ്ഞു. അർദ്ധരാത്രിയോടുകൂടി അവളുടെ മുറി പ്രകാശപൂരിതമായത് കാവൽക്കാരിയായ സഹോദരി കണ്ടു. തൽസമയം മുറിയിൽ നിന്ന് ശക്തമായ സുഗന്ധം പ്രവഹിക്കുന്നതായും അനുഭവപ്പെട്ടു. കാവൽക്കാരി സന്യാസിനിയുടെ മുറിയിൽ കയറി പരിശോധിച്ചപ്പോൾ നാർസിസ മരിച്ചിരുന്നതായി കണ്ടു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എത്ര മധുരവും സ്വാദുള്ളതുമാണ് ദൈവവചനം. ലോകത്തെയോ ലോകവസ്തുക്കളെയോ സ്നേഹിക്കുന്നവർക്ക് അങ്ങനെ ആയിരിക്കുകയില്ല. ദൈവത്തിന് സ്തുതി. വിശുദ്ധ നാർസിസ ദ ജേസൂസിൻ്റെ തിരുനാൾ മംഗളങ്ങൾ.